ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുണീക് കിഡ്സ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറിയ വ്ളോഗായിട്ടാണ്. രണ്ട് കേക്ക് ഓർഡേഴ്സ് ഉള്ള ദിവസത്തിൻ്റെ ഒരു ചെറിയ വ്ളോഗായിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വ്ളോഗിൽ ഞാൻ കാണിച്ചിരിക്കുന്ന രണ്ട് കേക്കിൻ്റെയും റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഒരു കുൽഫി കേക്കും ഒരു ലഞ്ച് ബോക്സ് കേക്കും ആയിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ നമ്മളുടെ സാധാരണ ഫ്രൈഡ് ചിക്കൻ്റെ റെസിപ്പി കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. അതിനുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ കൂടെ തന്നെ നമ്മുടെ കിവവിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 200K സബ്സ്ക്രൈബേഴ്സ് ആവുന്നതുവരെ ഞാനിടുന്ന എല്ലാ വീഡിയോസും മിനിമം ഒരു 3 മിനിറ്റ് എങ്കിലും കണ്ടതിന് ശേഷം ലൈക്കും ഷെയറും കമൻറ്റും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ഗിവവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ആദ്യം കുൽഫി കേക്കിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സ്പഞ്ച് ഒന്ന് റെഡിയാക്കിയിട്ടെടുക്കുകയാണ്. ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊന്ന് പോയി കണ്ടു നോക്കുക. അപ്പോൾ ഞാൻ രാവിലെ ചെറിയ മോൻ ഉറങ്ങുന്ന സമയത്ത് വേഗം സ്പഞ്ച് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ അവനെയും വെച്ചിട്ട് ചെയ്യുന്ന ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഈ ഒരു സ്പഞ്ച് റെഡിയാക്കിയിട്ട് ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നരച്ച് വെക്കുകയാണ്. അപ്പോഴേക്കും 10 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. മോനപ്പോൾ കളിച്ച് ഒരു കളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അവന് വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് കുറച്ച് നൂഡിൽസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അവനും ഇഷ്ടമാണ്, പെട്ടെന്ന് പണി കഴിയുകയും ചെയ്യും. അപ്പോൾ അവന് അതിൻ്റെ സൈഡിൽ തന്നെ ഇരുന്നത് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ ഈ ഇതിൻ്റെ ഇടയിൽ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിക്കുന്ന സമയത്ത് അവൻ അവിടെ ഇരുന്നിട്ട് അതും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഡ്രൈ ഇൻഗ്രീഡിയൻസ് കരച്ച് വെച്ചപ്പോഴേക്കും മോൻ എണീറ്റിട്ടുണ്ടായിരുന്നു. രാവിലത്തെ ഉറക്കം എന്ന് പറയുന്നത് വളരെ ചെറിയ ഉറക്കമാണ്. പിന്നെ ഞാനിപ്പോൾ ചെറുതായിട്ട് ഫുഡൊക്കെ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. റാഗിയൊക്കെ വെക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഉച്ചയ്ക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചധികം നേരം ഉറങ്ങും. അപ്പോൾ രാവിലത്തെ ഉറക്കം ചെറിയ ഉറക്കമാണ്. അപ്പോൾ ഞാൻ ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അരച്ച് എടുക്കുന്ന സമയം കൊണ്ട് ആൾ എണീറ്റിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ഏകദേശം ഉച്ചക്കേക്കുള്ളതും കൂടെ പ്രിപ്പയർ ചെയ്തിട്ട് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതൊരു സാൻഡ്വിച്ചാണ്. അപ്പോൾ എല്ലാവർക്കും ഇവിടെ സാൻഡ്വിച്ച് ഇഷ്ടമാണ് ഉച്ചയ്ക്ക്. അപ്പോൾ ഞാൻ സാൻഡ്വിച്ചിന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കുകയാണ്. അതിലോട്ട് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കുറച്ച് വെള്ളവും ചേർത്തിട്ട് അതൊന്ന് വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് വെന്ത് ചൂടാറി വരുമ്പോഴേക്കും ബാക്കിയൊക്കെ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. ഞാൻ പ്ലാൻ ചെയ്യുന്ന പോലെ ഒന്നും ആയിരിക്കില്ല കേട്ടോ. ചിലപ്പോൾ എൻ്റെ ദിവസം എന്ന് പറയുന്നത്, എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത് എൻ്റെ രണ്ട് മക്കളും പ്ലാൻ ചെയ്യുന്ന പോലെയൊക്കെ ആയിരിക്കും. അവർ ഉറങ്ങുന്നതും അവർ ഫുഡ് കഴിക്കുന്നതൊക്കെ എങ്ങനെയാണോ അതിനനുസരിച്ചിരിക്കും ഞാൻ കേക്ക് ഉണ്ടാക്കുന്നതും വീഡിയോ എടുക്കുന്നതും അപ്ലോഡ് ചെയ്യുന്നതൊക്കെ. ഞാൻ ചിക്കൻ ഇവിടെ വേവിക്കാൻ വെച്ചതിന് ശേഷം കേക്കിൻ്റെ ബാക്കിയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ മുട്ടയൊക്കെ പൊട്ടിച്ച് അതിലോട്ട് ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ഒന്ന് ശരിയാക്കി വെക്കുകയാണ്. ബാറ്റർ ഒന്ന് റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കേക്കിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് പോയി ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഏകദേശം ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ ഒരു പകുതി ഭാഗം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനൊന്ന് പാത്രം പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കും. അപ്പോൾ ഓവനിലാണെന്നുണ്ടെങ്കിൽ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കും. ഞാൻ കൂടുതലും ഇതേപോലെ ഈ ഒരു ബിരിയാണി പൊട്ടിലോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രൈ പാനിലൊക്കെയാണ് ചെയ്യാറുള്ളത്. ഓവൻ ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല കേട്ടോ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സമയം കൂടുതലുമാണ്. അതേപോലെ തന്നെ എനിക്ക് കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആയിട്ടുള്ളത് ഈ ഒരു ബിരിയാണി പൊട്ടിൽ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ബിരിയാണി പൊട്ട് ഞാൻ ഹൈ ഫ്ലെയിമിലിട്ട് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അത് പ്രീഹീറ്റ് ആകുമ്പോഴേക്കും ബാക്കിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ ഞാൻ അരച്ച് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കും. അപ്പോൾ ഞാനിപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഞാനിതൊന്ന് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അത് ബേക്ക് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാലാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. കിച്ചൺ എന്തായാലും നമ്മൾ എത്ര പാത്രം കഴുകി കഴിഞ്ഞാലും കേക്ക് ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ അത്യാവശ്യം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എല്ലാം ഉണ്ടാവും. മൈദയും കോൺഫ്ലോറും അങ്ങനെയുള്ള എല്ലാ അതും എന്തായാലും മെഷറിംഗ് കപ്പ് ഇല്ലാണ്ട് എനിക്ക് പറ്റില്ല. മെഷറിംഗ് കപ്പ് എന്തായാലും നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ വേണം. അപ്പോൾ അത് അവിടെ ഇവിടെയൊക്കെ നിറഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് വേണം ബാക്കിയുള്ളത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരെ പോലെയുമാണ് ഇവിടെയും കേക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അടുക്കള ഫുള്ള് വൃത്തികേടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം ബാക്കിയുള്ള പണികളിലോട്ടൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു പാത്രമൊക്കെ കഴുകുന്നതിന് മുമ്പ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഫ്രൈഡ് ചിക്കൻ്റെ റെസിപ്പി കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ കുറച്ചൊരു സ്പൈസി വേർഷൻ ആയിട്ടാണ് ചെയ്യുന്നത് ഞാൻ ഈ ഒരു ഫ്രൈഡ് ചിക്കൻ. അതുകൊണ്ട് തന്നെ കുറച്ച് മുമ്പ് തന്നെ ആ ഒരു മസാലയൊക്കെ കൂട്ടിയിട്ട് അത് നന്നായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴേ നമ്മുടെ ചിക്കൻ ആ ഒരു നല്ലൊരു സ്പൈസി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1.5 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞപ്പൊടിയും കുറച്ച് ചിക്കൻ 65 കുറച്ച് മസാല ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അതും കൂടെ ഞങ്ങൾക്ക് കുറച്ച് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ മുളക് പൊടി തന്നെ കുറച്ചധികം ഇട്ട് കൊടുത്താൽ മതി. എന്തായാലും നമ്മൾ എത്ര മുളക് പൊടി ഇട്ട് കഴിഞ്ഞാലും ആ ഒരു സ്പൈസി ടേസ്റ്റ് കുറച്ച് അധികം ഉണ്ടാവില്ല. വല്ലാണ്ട് അങ്ങനെ ഒരു സ്പൈസി ഉണ്ടാവില്ല. കാരണം അതിൻ്റെ മുകളിൽ വേറെ വേറെ കോട്ടിംഗ് ഒക്കെ വരുന്നതുകൊണ്ട് ചിക്കൻ ഒരുപാട് സ്പൈസിനെസ് ഉണ്ടാവില്ല കേട്ടോ.
അപ്പോൾ ഞാനിവിടെ 1.5 ടീസ്പൂൺ മുളക് പൊടിയിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കുറച്ച് ചിക്കൻ 65 ഒരു മസാലയും 1/2 ടീസ്പൂൺ അളവിൽ നമ്മുടെ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ഒരു ഇച്ചിരി ചെറുനാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചിക്കൻ ഒന്ന് പെട്ടെന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആ ഒരു ചിക്കനിലെ മുകളിലൊക്കെ ഒന്ന് നന്നായിട്ട് പരട്ടി വെക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് സാധാരണ സാൻഡ്വിച്ച് ഉണ്ട്, മോന് വേണ്ടിയിട്ട് കുറച്ച് ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം 4 പീസ് എടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. ഞാൻ ചെറിയൊരു ക്വാണ്ടിറ്റിക്കാണ് കാണിച്ചു തരുന്നത്. നിങ്ങൾ വലിയ ക്വാണ്ടിറ്റി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേ മെഷർമെൻറ്റ് നിങ്ങൾ ഡബിൾ ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ച് വെച്ചിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അത് മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കിച്ചണൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് അകത്തിട്ടുള്ള പണിയൊക്കെ ചെയ്ത് തീർക്കണം. അപ്പോൾ വേറെ ഒന്നും തീർക്കാണ്ടാണ് അടുക്കളയിലോട്ട് വന്നത്. അടുക്കളയിലുള്ളത് തീർത്തിട്ട് അകത്തോട്ട് പോകാമെന്ന് വിചാരിച്ചാൽ അതെനിക്ക് നടക്കില്ല. അപ്പോൾ ചില ദിവസം ഫുൾ അടുക്കളയിലായിരിക്കും, ചില ദിവസം ഫുള്ള് വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ നോക്കേണ്ടി വരും. അപ്പോൾ ഓരോ ദിവസം എൻ്റെ റുട്ടീൻ എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഞാൻ എന്ന് വ്ളോഗ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും മോന് വന്നിട്ട് എന്താണ് ക്യാമറയിലൂടെ കാണുന്നതെന്ന് ആദ്യം നോക്കണം. അപ്പോൾ അടുക്കളയിൽ പോയിട്ട് ഒരു ചെയറൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് എന്താണ് ക്യാമറയിൽ കാണുന്നതെന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫോൺ എങ്ങാ തട്ടി വീണാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ റൂമൊക്കെ ഒന്ന് ഒഴിച്ച് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ച് വാരിയാൽ മതി. അപ്പോൾ എപ്പോഴും തുടയ്ക്കാറൊന്നുമില്ല. കേക്ക് ഓർഡേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് കേക്കും തുടക്കുക, ഇടയ്ക്കിടയ്ക്ക് 2 ദിവസം അങ്ങനെയൊക്കെ കൂടുമ്പോഴാണ് തുടയ്ക്കുക. അപ്പോൾ ഇന്ന് ഈ ഒരു കുൽഫി കേക്ക് ഉണ്ടാക്കണം. വൈകുന്നേരത്തേക്ക് ഞാൻ ആ ഒരു നമ്മുടെ ലഞ്ച് ബോക്സ് കേക്കും കൂടെ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വന്നപ്പോഴേക്കും കേക്കും ബേക്കായി കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ചൂടാറുന്ന സമയം കൊണ്ട് സാൻഡ്വിച്ചിനുള്ള ബാക്കി പച്ചക്കറികളൊക്കെ ഒന്ന് അരിഞ്ഞിട്ടണം. ഞാനിതേപോലൊരു ഫുഡ് പ്രോസസ്സറിലോട്ട് വേഗം ഇടാറാണുള്ളത്. അതാകുമ്പോൾ ഒരുപാട് സമയം നമ്മൾ അരിഞ്ഞിട്ട് കുറേ സമയമൊന്നും ഒഴിവാക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് മിക്സിയുടെ ജാറിലോട്ടിട്ട് അങ്ങ് അരിഞ്ഞിടും. അപ്പോൾ കുറച്ച് ക്യാബേജും കുറച്ച് ക്യാരറ്റും അതേപോലെ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് കക്കരിയും കൂടെ എല്ലാം കൂടെ ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് അതിലോട്ട് നമ്മൾ ആദ്യം വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ചിക്കനും പിച്ചിട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ കുറച്ച് മയണൈസും കുറച്ച് കെച്ചപ്പും കുരുമുളക് പൊടിയും ഒരു ഇച്ചിരി വിനാഗിരിയും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ടോസ്റ്റ് ചെയ്തിട്ടുള്ള ബ്രെഡിലോട്ട് അതൊന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനതിൽ ചീസും കൂടെ ആഡ് ചെയ്യലുണ്ട്. അപ്പോൾ അതുണ്ടെന്നുണ്ടെങ്കിൽ ചീസും കൂടെ ഇട്ട് കൊടുക്കാം. ഞാനിതേപോലൊരു ടോസ്റ്ററിൽ വെച്ചിട്ട് 2 ഭാഗവും ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് ഈ ഒരു ഷവർമയുടെ ഈ ഒരു ഫില്ലിംഗ് വെച്ചിട്ട് ചെയ്തെടുക്കാറാണ് ഉള്ളത്. അപ്പോൾ ടോസ്റ്ററിലൊന്നും വയ്ക്കണമെന്നില്ല. സാധാരണ ഫ്രൈ പാനിലിട്ടിട്ട് ബ്രെഡിൻ്റെ 2 ഭാഗവും ഒന്ന് മുരിച്ചെടുത്താൽ മതി. അപ്പോൾ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാണ് ലഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മോന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്തു. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഒരു മിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു നമ്മുടെ ഈ ഒരു ഫ്രൈഡ് ചിക്കന് അതേ ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുണ്ടായിരുന്നത് മൈദയും കോൺഫ്ലോറുമാണ്. അപ്പോൾ ഞാൻ 1/2 കപ്പ് മൈദയിലോട്ട് 3 ടേബിൾ സ്പൂണ് കോൺഫ്ലോറും 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും ഒരു ഇച്ചിരി ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഈ ഒരു ഫ്രൈഡ് ചിക്കൻ്റെ റെസിപ്പി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ എടുത്താൽ മതി. അതായത് മൈദ നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ ഒരു 1-2 ടേബിൾ സ്പൂൺ കുറച്ചിട്ട് കോൺഫ്ലോർ എടുക്കുക. അതിലോട്ട് ഒന്ന് നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി ബേക്കിംഗ് പൗഡറും പിന്നെ ഒരു ഒന്നും കൂടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഒരു ഉപ്പും കുരുമുളക് പൊടിയും ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഈ ഒരു ഫ്രൈഡിൻ്റെ മിക്സിന് അങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. നമ്മളെടുക്കുന്ന മൈദയിലേക്കും 1-2 ടേബിൾ സ്പൂണ് കുറവായിരിക്കണം കോൺഫ്ലോറിൻ്റെ അളവ്. അത്ര ശ്രദ്ധിച്ചാൽ മതി. എന്നാൽ നല്ല മുരിഞ്ഞിരിക്കുന്ന കടയിൽ കിട്ടുന്ന ആ ഒരു ടേസ്റ്റിൽ തന്നെ ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കാം. അപ്പോൾ ഇതൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു എഗ്ഗ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എഗ്ഗിലും ഒരു ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ നന്നായിട്ട് ആ മസാല പുരട്ടി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കനെ ഈ ഒരു എഗ്ഗിൻ്റെ മിക്സിൽ ഡിപ്പ് ചെയ്തിട്ട് കോൺഫ്ലോറിൻ്റെ അതിലും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തിട്ട് എടുക്കാം. ഡബിൾ കോട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ നല്ല
ക്രിസ്പി ആയിരിക്കും. അതായത് ഒരു വട്ടം ഇങ്ങനെ ചെയ്തിട്ട് വീണ്ടും ഒരു വട്ടം കൂടെ എഗ്ഗിൽ മുക്കി ഒന്നും കൂടെ കോൺഫ്ലോറിൻ്റെ മിക്സിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കയ്യിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുടഞ്ഞെടുക്കുക. എക്സസ് ആയിട്ടുള്ള ഈ ഒരു മൈദയ്ക്ക് ഒന്ന് ഒഴിവായി കിട്ടിയാൽ തന്നെ നമ്മുടെ ഈ ഒരു ചിക്കൻ നന്നായിട്ട് മുരിഞ്ഞിട്ടിരിക്കും. അപ്പം ഞാൻ ഈ ഒരു ബാക്കിയുള്ള ചിക്കനൊക്കെ ഇതേപോലെ ചെയ്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സൺഫ്ലവർ ഓയിലിൽ കുറച്ച് അത്യാവശ്യം ഒരു മീഡിയം ചൂടായിട്ട് അതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ലോ ആക്കി കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഫ്ലെയിം നമ്മൾ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ പുറം ഭാഗമൊക്കെ പെട്ടെന്ന് കരിഞ്ഞിട്ട് പോകും. അതുകൊണ്ട് ഫ്ലെയിം കുറച്ചിട്ടിട്ട് ചിക്കനൊന്ന് നന്നായിട്ട് വേവിച്ചെടുത്തിട്ട് ലാസ്റ്റ് നിങ്ങളൊന്ന് ഫ്ലെയിം കൂട്ടിയിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ 4 ചിക്കനും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ ഏകദേശം ഒരു 5-6 മിനിറ്റ് ഞാൻ ഇതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട്. അപ്പോൾ നല്ല പോലെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള ഫ്രൈഡ് ചിക്കനാണ് കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ട് ബാക്കി കേക്കിൻ്റെ പണിയിലോട്ട് പോയി. അപ്പോൾ മോന് ഫുഡ് കഴിക്കാൻ സമയമായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വേഗം ആ ഒരു കേക്കൊക്കെ ഒന്ന് ലെയർ ചെയ്ത് വെച്ചു. 4 ലെയറ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 4 ലെയറാക്കി കട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു കുൽഫി മിക്സും കൂടെ റെഡിയാക്കണം. അതിനായിട്ട് ഞാൻ പാലൊക്കെ ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് അത്യാവശ്യം നട്ട്സൊക്കെ വേണ്ടതുകൊണ്ട് അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഈ ഒരു കുൽഫിയുടെ മിക്സും കൂടെ റെഡിയാക്കുകയാണ്. അപ്പോൾ ഈ ഒരു മിക്സ് ഏകദേശം റെഡിയായി വരുമ്പോൾ തന്നെ മോൻ അതിൽ നിന്ന് കുറച്ച് കുറച്ചെടുത്ത് കുടിക്കുന്നുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു കുൽഫിയുടെ മിക്സ്. അപ്പോൾ ഞാൻ കുറച്ചധികം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കുറച്ച് കേക്കിലോട്ട് ഒഴിക്കുക, ബാക്കിയുള്ളത് കുൽഫിയായിട്ട് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അപ്പോൾ തന്നെ ആ ഒരു ചൂടോടുകൂടി തന്നെ അവന് കുടിക്കാൻ ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു. നല്ല ടേസ്റ്റുള്ളൊരു മിക്സായിരുന്നു കേട്ടോ അത്. അതിനുശേഷം കേക്കൊക്കെ നിന്ന് ഐസിങ് ചെയ്ത് മാറ്റി വെച്ചു. അപ്പോൾ ഈ ഒരു കേക്കൊക്കെ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഫുഡൊക്കെ കഴിച്ചത്. മോനും രണ്ടാൾക്കും അതിൻ്റെ അടുക്ക് ഫുഡൊക്കെ കൊടുത്തു. ഈ ഒരു ലഞ്ച് ബോക്സിലേക്ക് എനിക്ക് ഓർഡർ ഒന്നും അല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ ചെയ്യാൻ നല്ല മടിയുണ്ടായിരുന്നു. പിന്നെ കുറേ ദിവസമായിട്ട് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ ഇതിങ്ങനെ കണ്ടുകൊണ്ട് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് ആ ഒരു മൂഡ് വന്ന സമയത്ത് പെട്ടെന്ന് സ്പഞ്ചൊക്കെ ഒന്ന് റെഡിയാക്കിയതാണ്. അപ്പോൾ 4 മുട്ട വെച്ചിട്ട് 1 kg അളവിൽ ഇതേപോലൊരു സ്പഞ്ച് റെഡിയാക്കി അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഐസിങ് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു കേക്ക് ഞാൻ ഈ ഒരു ലഞ്ച് ബോക്സ് കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം 10 ആയിട്ടുണ്ട് കേട്ടോ. ഓരോ മൂഡ് വരുന്ന സമയത്ത് അങ്ങ് ചെയ്യാമെന്നുള്ളൂ. പ്രത്യേകിച്ച് നമുക്ക് ഓർഡർ അല്ലാന്നുണ്ടെങ്കിൽ ഒരു കേക്ക് ചെയ്യാൻ ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു മൂഡ് വന്നപ്പോൾ പെട്ടെന്ന് അങ്ങ് ചെയ്തു. അപ്പോൾ സ്പഞ്ച് ഉണ്ടാക്കി അതിന് ശേഷം കേക്കൊക്കെ ഐസിങ് ചെയ്ത് രാത്രി ഐസിങ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേ ദിവസമാണ് ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആരും മറക്കരുത്.